നമസ്കാരം. മലയാള സാഹിത്യ രംഗത്തെ കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ മുട്ടത്തു വർക്കി അവാർഡുകൾ, ഓടക്കുഴൽ ഉൾപ്പെടെ മറ്റു നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ പ്രമുഖ സാഹിത്യകാരനും റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനും ആലുവക്കാർക്ക് ഏറെ പ്രിയങ്കരനുമായ സേതു എന്ന സേതുമാധവൻ സാറിന് ആലുവ ബാങ്കേഴ്സ് ക്ലബ് ഓണററി മെമ്പർഷിപ്പ് നൽകി ആദരിച്ചു. ആലുവ ബാങ്കേഴ്സ് ക്ലബ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് എസ് സത്യമൂർത്തി, സെക്രട്ടറി പി കെ ശ്രീധരൻപിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലബ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പൊന്നാടയണിയിച്ചും അംഗത്വം നൽകിയുമാണ് അദ്ദേഹത്തെ ആദരിച്ചത്. വാർത്തയിലേക്ക് ആലുവയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കാമ്പായി. ആത്മഹർഷത്തോടെയാണ് ആലുവ ബാങ്കേഴ്സ് ക്ലബിന്റെ ആദ്യത്തെ ഓണററി മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ആലുവ ബാങ്കേഴ്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആത്മഹർഷമുള്ള, വളരെ പ്രൗഡായിട്ടുള്ള ഒരു ദിവസമാണിന്ന്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ആലുവ ബാങ്കേഴ്സ് ക്ലബിൻ്റെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നത് സേതു സാറിനെ ആദരിക്കുക എന്നുള്ളത്. സേതു സാർ എന്ന് പറഞ്ഞാൽ 4-5 ബാങ്കുകളിൽ വളരെ ഹയർ പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വെറ്ററൻ ബാങ്കറാണ്. അതിനോടൊപ്പം തന്നെ മലയാള സാഹിത്യ ശാഖയ്ക്ക് തനതായ സൃഷ്ടികളിലൂടെ, രചനകളിലൂടെ ഭയങ്കരമായിട്ടുള്ള സംഭാവനകൾ, വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സാഹിത്യകാരനും കൂടിയാണ്. ഇത് രണ്ടും കൂടെ നമ്മുടെ ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും തന്നെ ബാലൻസ് ചെയ്യാമെന്ന് ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന നമ്മളെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ, ഇതുപോലെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാലം എൻഗേജ് ചെയ്തിട്ടുള്ള, സ്വയമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മഹർഷം തോന്നുന്ന ഒരു സംഗതിയാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഇന്നിങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ വരാൻ പറ്റിയതിൽ. കാരണം ഞാൻ 46 വർഷം മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഒരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തത് സാറിൻ്റെ കൂടെയാണ്, ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. വർഷങ്ങൾ കഴിഞ്ഞ് 1980 എൻ്റെ വൈഫ് ഒരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തും സാറിൻ്റെ, സാർ ആലുവ ബ്രാഞ്ചിൽ മാനേജറായിട്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ സാറിനോടൊപ്പം വർക്ക് ചെയ്തതിൻ്റെ ആ മാധുര്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കുറേയൊക്കെ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞു. 80 വയസ്സായെങ്കിലും ഊർജ്ജം പോയിട്ടില്ല. ഇനിയും മാസ്റ്റർ പീസുകൾ വരും. മാസ്റ്റർ നല്ല എൻ്റെ ഇപ്പോൾ ഈ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നുള്ള ജീവിത കഥ തന്നെ. അത് സാറ് പറഞ്ഞ പോലെ ഒരാളെ സ്വയം പ്രശംസിച്ചുകൊണ്ടുള്ളതല്ല, ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്, ബാങ്കിൻ്റെ ചരിത്രത്തിലെ കഥയാണ്. അപ്പോൾ ആ കഥകളും ആ കഥകൾ ഇനിയും ഡിസംബർ വരെ ഉണ്ടാകും എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. ഡിസംബറോടെ അവസാനിച്ച് കഴിഞ്ഞാലും വീണ്ടും സാറിൻ്റെ ആ ഊർജം വെച്ച് വീണ്ടും നല്ല നല്ല കൃതികൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇനിയുള്ള ശിഷ്ടജീവിതം ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധമായിട്ട് തന്നെ വരട്ടെ, അതിനുള്ള എല്ലാ ശക്തിയും ഊർജവും ജഗദീശൻ കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം സത്യത്തിൽ ഞാനൊരു വഴിതെറ്റിയാണ് ബാങ്കിങ്ങിൽ വന്നത്. ഒരു 19-ാമത്തെ വയസ്സിൽ ജോലിക്കായിട്ട് ബോംബെയിൽ പോയി, പിന്നെ 7 വർഷം പല ഡിപ്പാർട്ട്മെൻറ്റിലുമായിട്ട് ജോലി, ഇന്ത്യയുടെ പല ഭാഗത്തും, അതായത് ഡൽഹിയിൽ, മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, അങ്ങനെ പലയിക്കലും. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് ബാങ്കിലെ പ്രൊബേഷൻ ഓഫീസിലിട്ട് കയറുന്നു. പിന്നെ ഒരു നീണ്ട യാത്രയായിരുന്നു. 5 ബാങ്കിൽ വർക്ക് ചെയ്തു. 2003 സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെയർമാനായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ ആത്മാത മാതൃഭൂമിയിൽ വന്നപ്പോൾ എൻ്റെ മുഖവരയായിട്ട് ആദ്യം ഇത് വായിച്ചത് MT അങ്ങനെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ ഇൻസ്പയറിംഗ് ആണെന്നാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞു. അത് എന്തായാലും അവകാശവാദങ്ങൾ ഇല്ല, പക്ഷെ ഇത്രയും കാലത്തിനിടയിൽ ചിലതൊക്കെ ചെയ്യാൻ പറ്റി, ചിലതൊക്കെ ചെയ്യാൻ പറ്റിയില്ല. ശരികളും തെറ്റുകളും ഉണ്ടാവും, പക്ഷെ എന്തായാലും അഭിമാനമുണ്ട്. ജനങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടായി, പിന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏത് ഇതിൽ ജോലിയിൽ പോയാലും എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുമായുള്ള ഒരു ബന്ധമാണ്, അതേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും 67 സ്റ്റേറ്റ് ബാങ്ക് പട്ടികയിലേക്ക് കയറുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 55 വർഷമായി. ഇപ്പോഴും ഒരു ബാങ്കറായിരുന്നു എന്നുള്ളതിൽ ഒരു അഭിമാനമുള്ള കാര്യമാണ്. അപ്പം നിങ്ങളിപ്പോൾ ബാങ്കേഴ്സ് ക്ലബ്, ഞാനവിടെ ഉണ്ടായിരുന്നു വളരെ കാലം, ആലുവയിലുണ്ടായിരുന്നു 3 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സജീവമായ മെമ്പറായിരുന്നു.
അപ്പോൾ എനിക്കതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഓണററി മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചത് എനിക്ക് തരുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നന്ദി, നമസ്കാരം. ആലുവ ബാങ്കേഴ്സ് ക്ലബിന്റെ വിശിഷ്ടാംഗത്വത്തിന് അർഹനായ, ആലുവക്കാർക്ക് ഏറെ പ്രിയങ്കരനായ സേതു സാറിന് ലൈഫ് കൊച്ചിയുടെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.